ഹായ് ഓഡിയൻസ്, വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ടിപ്സ് എ ടു സെറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ 2നോട് 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അതുപോലെ തന്നെ 3നോട് 2 കൂട്ടിയാലും നമുക്ക് 5 കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഏത് ക്രമത്തിലും കൂട്ടാം. രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഏത് ക്രമത്തിലും നമുക്ക് കൂട്ടാം. എക്സ് വൈ എന്ന ഏത് രണ്ട് സംഖ്യ എടുത്താലും എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് എക്സിന് തുല്യമാണ്. അതായത് എക്സിനോട് വൈ കൂട്ടിയാലും വൈയിനോട് എക്സ് കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് ഉത്തരത്തിനും വ്യത്യാസം ഉണ്ടാവില്ല. കാരണം 2നോട് 3 കൂട്ടിയാലും 5ആണ്, 3നോട് 2 കൂട്ടിയാലും എത്രയാണ് കിട്ടുക? 5ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഏത് ക്രമത്തിൽ വേണമെങ്കിലും കൂട്ടാമെന്ന് മനസ്സിലായി. ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ദ ക്യാൻ ബി ആഡഡ് ഇൻ എനി ഓർഡർ ഇൻ അൾജിബ്ര എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. മനസ്സിലായാലും എന്താണെന്ന്? എക്സിനോട് വൈ കൂട്ടിയാലും വൈയിനോട് എക്സ് കൂട്ടിയാലും നമുക്ക് ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. ഒരു വലിയ വരയും ഒരു ചെറിയ വരയും തന്നിട്ടുണ്ട്. വലിയ വരേൻ്റെ അളവ് എത്രയാണ്? 5.3 സെൻറ്റിമീറ്റർ ആണ്. ചെറിയ വരയുടെ അളവ് 3.7 സെൻറ്റിമീറ്റർ. ആ രണ്ട് വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. അതായത് വലിയ വരയും ചെറിയ വരയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എത്രയായിരിക്കും ടോട്ടൽ നമുക്ക് കിട്ടുക? 5.3 + 3.7 = 9 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ താഴെ വരച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ്. ആദ്യം ചെറിയ വരയും പിന്നെ വലിയ വരയും വെച്ചു. അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോഴും ആൻസർ നമ്മളെങ്ങനെ എഴുതി? 3.7 + 5.3 എന്ന് എഴുതി. അപ്പോൾ രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 9 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് കിട്ടുക. അതായത് വലിയ വര ആദ്യം എഴുതിയാലും വലിയ വര അവസാനം എഴുതിയാലും നമുക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഏത് അളവിൽ എഴുതിയാലും പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ തുകയാണ് കിട്ടുക. ഈ ഉദാഹരണത്തിൽ നമുക്ക് ഒന്നും കൂടി വ്യക്തമായല്ലോ. അടുത്തതായി നമുക്ക് തന്നിരിക്കുന്നത് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റും 75 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 125 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ മൂന്നും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പോൾ മൂന്നും തമ്മിൽ കൂട്ടുന്നതിൻ്റെ രീതികൾ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് 100 + 75, അത് രണ്ടും നമുക്ക് കൂട്ടാം. 100 + 75 എന്ന് പറയുമ്പോൾ 175 കിട്ടും. ആ 175നോട് കൂടി താഴെ തന്നിരിക്കുന്ന 125 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 എന്ന് ആൻസർ കിട്ടും. ഇനി അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 100 + 75നെ ബ്രാക്കറ്റിലിട്ടുകൊണ്ട് +125 എന്ന് ഒരു ഒറ്റ വഴിയിലൂടെ എഴുതാൻ പറ്റും. എന്തിനാണ് 100 + 75 എന്ന് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്? അതെ, അതിൻ്റെ തൊട്ട് മുൻപ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100നോട് 75 കൂട്ടിയതിന് ശേഷം കിട്ടിയ തുക 175 ആണ്. ആ 175നോടാണ് 125 കൂട്ടിയത്. ഇതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന സംഖ്യകൾ ആദ്യം കൂട്ടിയതിന് ശേഷം അതിൻ്റെ തുകയോടുകൂടി അടുത്ത സംഖ്യ കൂട്ടുക. അത്രയേ ഉള്ളൂ കേട്ടോ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടുക. കൂട്ടിയതിന് ശേഷം വീണ്ടും നമുക്ക് കൂട്ടാനുള്ള സംഖ്യകൾ ഉണ്ടാവുമല്ലോ. ആ സംഖ്യ കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കിട്ടി. ഇനി മറ്റൊരു വഴി നോക്കാം. ആദ്യം നമ്മൾ കൂട്ടിയത് 100ഉം 75 ആയിരുന്നു. എന്നാൽ രണ്ടാമത്തേൽ നമ്മൾ എന്താണ് കൂട്ടാൻ പോകുന്നത്? 75ഉം 125 തമ്മിലാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂട്ടിയപ്പോൾ 200 കിട്ടി. ഇനി ആ ടോട്ടൽ 200 കിട്ടിയ ടോട്ടലിനോട് കൂടി ബാലൻസ് വരുന്ന ഒരു 100 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 300 കിട്ടും. മുകളിൽ നമ്മൾ കൂട്ടിയപ്പോഴും നമുക്ക് എത്ര കിട്ടി? 300 ആണ് കിട്ടിയത്. താഴെ നമുക്ക് കൂട്ടിയപ്പോഴും 300 തന്നെയാണ് കിട്ടിയത്. അതായത് ഉത്തരത്തിന് വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ഒറ്റ വഴിയിൽ അതെങ്ങനെ എഴുതും? 100 + 75 + 125നെ ബ്രാക്കറ്റിലിടുക. അതായത് 75ഉം 125 പരസ്പരം കൂട്ടിക്കിട്ടിയതിൻ്റെ തുകയോടുകൂടി 100 കൂട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പോൾ 100 + 75നെ ബ്രാക്കറ്റിലിട്ടിട്ട് +125 എന്ന് എഴുതിയാലും 300 കിട്ടും. 100 + 75 + 125നെ ബ്രാക്കറ്റിലിട്ട് എഴുതിയാലും 300 ഉത്തരം കിട്ടും. ഇത്രയും നേരം നമ്മൾ രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 125, 100, 75 എന്നീ സംഖ്യകളുടെ തുക ഏതെല്ലാം രീതിയിൽ കണ്ടുപിടിക്കാം? അതായത് രണ്ട് രീതിയിൽ മാത്രമല്ല, ഇനിയും പല വഴിയിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ആർ ദ വേസ് ഓഫ് ഫൈൻഡിങ് ദ സം ഓഫ് ദ നമ്പേഴ്സ് 125, 100 ആൻഡ് 75? അപ്പോൾ ഇനി നമുക്ക് മറ്റു സാധ്യതകളും കൂടി പരിശോധിക്കാം. ഇവിടെ നമ്മൾ പല വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് 75 + 100 ബ്രാക്കറ്റിലിട്ടിട്ട് +125 കൂട്ടിയാൽ 300 കിട്ടും. അതുപോലെ 125 + 75 ബ്രാക്കറ്റിൽ എഴുതിയിട്ട് +100 എഴുതിയാൽ 300 കിട്ടും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കറക്റ്റ് എഴുതിയിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കുക, അത് ഏതെല്ലാം രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് 3 സംഖ്യ തന്നെയാണ് 75, 100, 125. അതിനെ പല രീതിയിൽ എഴുതിയാലും ആൻസർ എത്ര കിട്ടും? 300 തന്നെ കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ മറ്റൊരു കണക്ക് നോക്കൂ. 38 + 25 + 75 മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 38, 28, 75 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 138 ആൻസർ കിട്ടുക. അതിന് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 38 + 25 അത് രണ്ടും കൂടി കൂട്ടിയാൽ 63 കിട്ടും. ഈ 63നോട് 75 കൂട്ടിയാലും 138 കിട്ടും. അതല്ലെങ്കിൽ 25 + 75 എന്ന് പറയുന്നതും 100 ആണ്. അപ്പം 100നോട് 38 കൂട്ടിയാലും എത്ര കിട്ടും? 138 കിട്ടും. അതായത് ആദ്യത്തെ 2 സംഖ്യകളുടെ തുക കണ്ടുപിടിച്ച് മൂന്നാമത്തതിനോട് കൂട്ടിയാലും 138 ആണ് കിട്ടുക. അതല്ലെങ്കിൽ അവസാനത്തെ 2 സംഖ്യകളുടെ തുക ആദ്യത്തേതിനോട് കൂട്ടിയാലും 138 ആണ് കിട്ടുക. അപ്പോൾ ഒരു സംഖ്യയോട് 2 സംഖ്യകൾ ഒന്നിനു ശേഷം മറ്റൊന്നായി കൂട്ടുന്നതിന് പകരം ഈ 2 സംഖ്യകളുടെ തുക കൂട്ടിയാൽ മതിയാകും. XYZ എന്ന ഏത് സംഖ്യകൾ എടുത്താലും X + Y + Z = X + Y + Z ഈക്വൽ ആയിരിക്കും. എങ്ങനെ നോക്കിയാലും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കണം പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതുപോലത്തെ മറ്റൊരു കണക്കും കൂടി ഇവിടെ ഉണ്ട്. 88 + 72 + 12 അതായത് 88 ും 72 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 160 കിട്ടും. 160നോട് 12 കൂട്ടിയാൽ 175. അതായത് ആദ്യത്തെ 2 സംഖ്യകളുടെ തുക കണ്ടുപിടിച്ച് മൂന്നാമത്തതിനോട് കൂട്ടി. രണ്ടാമതാണെങ്കിലോ 88 + 72 + 12 72 + 12 അവസാനത്തെ 2 സംഖ്യകൾ തമ്മിൽ നമ്മൾ പരസ്പരം കൂട്ടുമ്പോൾ 84 കിട്ടും. ആ 84നോട് 88 കൂട്ടിയാൽ എത്ര കിട്ടും? 172 കിട്ടും. ആദ്യത്തേയും അവസാനത്തെയും സംഖ്യകളുടെ തുകയോട് മധ്യത്തിലെ സംഖ്യ കൂട്ടി നോക്കി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്? 88 ും 12 എത്രയാണ്? 100 ആണ്. 100നോട് 72 കൂട്ടിയപ്പോൾ 172 കിട്ടി. അതായത് സംഖ്യകൾ കൂട്ടുന്നത് ഏത് ക്രമത്തിലും ആകാം എന്നർത്ഥം. ഏത് ക്രമത്തിൽ കൂട്ടിയാലും നമുക്ക് ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. ഇനി ഇവിടെ നമുക്ക് മൈനസാണ് തരുന്നതെങ്കിലോ 218 - 20 - 80 ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ നമുക്ക് 218 ന് 20 മൈനസ് ചെയ്യാം. അതായത് 3 സംഖ്യയിൽ നിന്ന് ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം. 218 ന് 20 മൈനസ് ചെയ്താൽ 198. ഈ 198 നിന്ന് മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 80 ആണ്. മൂന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 118 കിട്ടും. ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 2 സംഖ്യകൾ ഒന്നിന് ശേഷം മറ്റൊന്നായി കുറച്ചത്. ഇനി രണ്ടാമത്തെ രീതി നോക്കൂ. 218 - 20 - 80 അതിൽ നിന്ന് 20 ഉം 80 നമുക്ക് കൂട്ടിയെടുക്കാം. 20നോട് 80 കൂട്ടിയാൽ എത്രയാണ്? 100 ആണ് കിട്ടുക. ആ 100 നമുക്ക് 218 നിന്ന് മൈനസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും 118 എന്ന്. അതായത് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് അവസാനത്തെ 2 സംഖ്യകളുടെ തുക കുറച്ചത്. ഒരു സംഖ്യയിൽ നിന്ന് 2 സംഖ്യകൾ ഒന്നിന് ശേഷം മറ്റൊന്നായി കുറയ്ക്കുന്നതിന് പകരം ഈ 2 സംഖ്യകളുടെ തുക കുറച്ചാൽ മതിയാകും. അപ്പോൾ X Y Z എന്ന ഏത് സംഖ്യകൾ എടുത്താലും X - Y ബ്രാക്കറ്റിലിടുക -Z = ഏതിന് തുല്യമാണ്? X - Y + Z ഈക്വലാണ്. ഇവിടെ ഒരു പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് തൊട്ട് മുകളിൽ തന്നിരിക്കുന്നത് 20ഉം 80 നമ്മൾ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ 218 കുറച്ചത്. 218 എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? 218 - 20 - 80 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനാണ് 218. അത് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് നമുക്ക് ക്ലാസ്സിൽ തന്ന ഒരു കണക്കാണ്. ബസ്സിൽ 8.2 കിലോമീറ്ററും കാറിൽ 6.4 കിലോമീറ്ററും ഓട്ടോറിക്ഷയിൽ 3.6 കിലോമീറ്ററും സഞ്ചരിച്ചിട്ടാണ് നിങ്ങളുടെ സാറ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതെല്ലാം രീതിയിൽ കൂട്ടാൻ പറ്റും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 8.2 + 3.6 ബ്രാക്കറ്റിലിട്ടിട്ട് +6.4 എഴുതാം. അപ്പോൾ 18.2 കിലോമീറ്റർ. 3.6 + 6.4 ബ്രാക്കറ്റിലിട്ടതിന് ശേഷം പ്ലസ് 8.2 എഴുതിയാലും നമുക്ക് എത്ര ആൻസർ കിട്ടുക? 18.2. അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും ഒരേപോലെ ആൻസർ കിട്ടുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ തത്വം എന്താണ്? ഒരു സംഖ്യയോട് രണ്ട് സംഖ്യകൾ ഒന്നിന് ശേഷം മറ്റൊന്നായി കൂട്ടുന്നതിന് പകരം രണ്ട് സംഖ്യകളുടെ തുക കൂട്ടിയാൽ മതിയാകും. എങ്ങനെയാണ്? 3 സംഖ്യകൾ തന്നാൽ ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അതിനുശേഷം അതിൻ്റെ തുകയോടുകൂടെ മൂന്നാമത്തെ സംഖ്യ കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ 2 സംഖ്യകളുടെ തുക കൂട്ടിയാൽ മതിയാകും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു സംഖ്യയോട് രണ്ട് സംഖ്യകൾ ഒന്നിന് ശേഷം മറ്റൊന്നായി, അതായത് 1 + 2 + 3, 3 അക്കങ്ങളാണെങ്കിൽ 3 വേറെ വേറെ കൂട്ടുന്നതിന് പകരം രണ്ട് സംഖ്യകൾ ആദ്യം കൂട്ടുക, അതിൻ്റെ തുകയോടുകൂടി മൂന്നാമത്തെ സംഖ്യ കൂട്ടുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ടു one number to numbers one after another, we need only add the sum. ഇനി ബീജഗണിതത്തിൽ അല്ലെങ്കിൽ അൽജിബ്ര പ്രകാരം നമ്മൾ എങ്ങനെ എഴുതാം? ഇത് ബീജഗണിതത്തിൽ XYZ എന്ന ഏത് സംഖ്യകൾ എടുത്താലും X + Y അത് നമ്മൾ ബ്രാക്കറ്റിലിട്ടിട്ട് അവ പരസ്പരം കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ സംഖ്യ ഏതാണ്? +Z. അത് ഏതിന് തുല്യമാണ്? X + Y + Z തുല്യമായിരിക്കും. In algebra, X + Y in bracket + Z is equal to X + Y + Z in bracket for all numbers X, Y, Z. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ? രണ്ട് സംഖ്യകൾ കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ തുകയോടുകൂടി കൂട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ട്രൈ ടു ഫൈൻഡ് ദി സം ഇൻ യുവർ ഹെഡ്, അതായത് മനസ്സിൽ ചെയ്യാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 49 + 125 + 75 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 49 + 125 + 75 ബ്രാക്കറ്റിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടി എഴുതാം. 125 + 75 ആദ്യം കൂട്ടുക, അതിനോട് കൂടി 49 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 249 കിട്ടും. രണ്ടാമത്തത് 343 + 63 + 37, അതിലേതെങ്കിലും രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റിലിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ബ്രാക്കറ്റിലിടുക കേട്ടോ. കഴിയുന്നതും ചെറിയ സംഖ്യകൾ തമ്മിൽ ബ്രാക്കറ്റിലിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയ സംഖ്യകൾ തമ്മിൽ ബ്രാക്കറ്റിലിട്ടു, അതിനോടുകൂടി 343 കൂട്ടുക. അപ്പോൾ ചെറിയ സംഖ്യകൾ 63 + 37 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. 100നോട് 343 കൂട്ടിയാൽ 443. അടുത്ത സംഖ്യ 88 + 72 + 12, അതും ഇതുപോലെ തന്നെ രണ്ട് സംഖ്യകൾ തമ്മിൽ ബ്രാക്കറ്റിലിടുക, മൂന്നാമത്തെ സംഖ്യ തമ്മിൽ കൂട്ടുക. രണ്ട് സംഖ്യകൾ ബ്രാക്കറ്റിലിട്ടിട്ട് അവ തമ്മിൽ കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ സംഖ്യ കൂട്ടുക. ഇനി കാലിൻ്റെ സംഖ്യ ഞാൻ പറഞ്ഞുതരാം. 1 ¼ കൂട്ടിയാൽ എത്രയാണ്? 2 കിട്ടുക. അപ്പോൾ 1 / 4 + 1 / 3/4 എന്ന് പറഞ്ഞാൽ കാൽ + 1 ¼ എന്നാണ് അർത്ഥം. അപ്പോൾ 1 ¼ കാല് കൂട്ടിയാൽ, അല്ലെങ്കിൽ കാലിനോട് 1 ¼ കൂട്ടിയാൽ എത്രയാണ്? 2. അപ്പോൾ 2 + 2 = 4. അതുപോലെ തന്നെയാണ് 0.25 എന്ന് പറഞ്ഞാലും 0.75 എന്ന് പറഞ്ഞാൽ കാലും മുക്കാലിനും തുല്യമാണ്. അപ്പോൾ നമ്മൾ 0.25 + 0.25 + 0.75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ 15.5 + 1 എന്ന് പറയുമ്പോൾ 16.5. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 3 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സംഖ്യകൾ ബ്രാക്കറ്റിലിടുക, അവ തമ്മിൽ കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ സംഖ്യ കൂട്ടുക. ഇങ്ങനെയൊന്നുമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. നമുക്കിവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഈസി മെത്തേഡിൽ 8.3 + 4.7 + 5 നമുക്കത് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് പോയിന്റുകൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ 8.3 + 4.7 ബ്രാക്കറ്റിൽ എഴുതിയതിന് ശേഷം +5 എന്ന് കൊടുക്കാം. അപ്പോൾ 8.3 + 4.7 കൂട്ടിയതിനോടുകൂടി 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. ഇനി അൽജിബ്ര ഫോമിൽ ബീജഗണിത പ്രകാരം X + Y + Z എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഏതാണ് കൂട്ടിയിരിക്കുന്നത്? X + Y ആണ് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. അപ്പോൾ X + Y ബ്രാക്കറ്റിലിട്ടു, +Z എന്ന് അൽജിബ്ര ഫോമിൽ എഴുതാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയും ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലത്തെ കണക്കിൻ്റെ മറ്റൊരു മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റേ കണക്കും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഒരു കോവിഡിൻ്റെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 45 പേര് ഹോസ്പിറ്റലുണ്ടായിരുന്നു. 1 ആഴ്ച കോവിഡ് മുക്തരായവർ 15 പേരും രണ്ടാം ആഴ്ച മുക്തരായവർ 10 പേരുമാണ്. അപ്പോൾ ആകെ എത്ര പേര് കോവിഡ് മുക്തരായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 45-ൽ നിന്ന് 15 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 30 കിട്ടും. ആ 30-ൽ നിന്ന് 10 വീണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. അപ്പോൾ എത്ര പേരാണ് കോവിഡ് മുക്തരായത്? 20 പേരാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 45 - 15 - 10. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിലിട്ടവ കുറയ്ക്കണം. 45-15 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 30ആണ്. ആ 30-ൽ നിന്ന് 10 കുറയ്ക്കാം. അങ്ങനെയാണ് എളുപ്പവഴിക്ക് കണ്ടുപിടിക്കുക. ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം, അതിൽ നിന്ന് മൂന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം കറക്റ്റായിരിക്കും കിട്ടുക. ഇപ്പോൾ നമ്മൾ മൈനസാണ് ചെയ്തത്. ഇനി മറ്റൊരു രീതി എങ്ങനെയാണ്? 15 + 10, 15നോട് 10 കൂട്ടുമ്പോൾ 25ആണ് കിട്ടുക. ആ 25 നമുക്ക് എന്ത് ചെയ്യാം? 45-ൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോഴും നമുക്ക് 20 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 15 + 10 നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലിടണം. അപ്പോൾ 45 - 15 + 10, അതായത് ഒരെണ്ണം മൈനസ് ചെയ്യാനും ഒരെണ്ണം കൂട്ടാനുമാണുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 15 + 10 എന്ന് പറയുന്നത് രോഗമുക്തരായവരാണ്. ആദ്യ ദിവസം രോഗമുക്തരായത് 15, രണ്ടാമത്തെ ദിവസം രോഗമുക്തരായത് 10ആണ്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ചെഴുതിയതിന് ശേഷം ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ. 27.5 മീറ്റർ തുണിയിൽ നിന്ന് ആദ്യം 1.5 മീറ്റർ തുണിയും പിന്നീട് 6 മീറ്റർ തുണിയും മുറിച്ച് മാറ്റിയാൽ ബാക്കി തുണി എത്ര? ഒരു കണക്കാണ്, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഫസ്റ്റത്തെ മെത്തേഡിൽ 27.5 1.5 മൈനസ് ചെയ്യാം. അപ്പോൾ 27 - 1.5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27, 26 കിട്ടും. 26-ന്ന് നമുക്ക് 6 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. അതല്ലെങ്കിൽ 27.5 - 1.5 + 6 കൂട്ടുക. 1.5-യും 6-ഉം എത്രയാണ്? 7.5-ആണ്. അപ്പോൾ 27.5-ന്ന് 7.5 കുറച്ചാൽ എത്ര കിട്ടും? 20 കിട്ടും. അതായത് 27.5 - 1.5 ബ്രാക്കറ്റിലിട്ടതിന് ശേഷം -6 എന്ന് പറയുന്നത് 27.5 - 1.5 + 6-ന് തുല്യമാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു x - y - z എന്ന് പറയുന്നത് x - y + z തുല്യമാണ്. ഒന്നും കൂടി പറയാം. x - y - z അത് x - y + z തുല്യമാണ്. അതായത് ബീജഗണിത രീതിയിൽ പറഞ്ഞാൽ xyz എന്ന ഏത് സംഖ്യകളെടുത്താലും x - y - z = x - y + z ആയിരിക്കും. ഇൻ ആൾജിബ്ര x - y - z = x - y + z ഫോർ ഓൾ നമ്പേഴ്സ് x, y, z. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നിവ 3 സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് ആദ്യത്തെ 2 സംഖ്യകൾ മൈനസ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 സംഖ്യകൾ കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ സംഖ്യയോടുകൂടി മൈനസ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ലാസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ 425 - 7 ബ്രാക്കറ്റിലിട്ടതിന് ശേഷം നമുക്ക് -3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ മാറ്റി എഴുതാം? 425 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ 425 - 7 + 3 എന്ന് എഴുതാം. 7 - 3 എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? 7 + 3 എന്ന് ബ്രാക്കറ്റിലിടാം. എന്നിട്ട് 425-ൽ നിന്ന് 7 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 10-ആണ്. അപ്പോൾ അത് തമ്മിൽ കൂട്ടി എഴുതിയതിന് ശേഷം 425-ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് 415 കിട്ടും. അതുപോലെ അടുത്ത കണക്ക് 135 - 73 - 27 എന്നാണ്. നമുക്കതിനെ മാറ്റി എങ്ങനെ എഴുതാം? വലിയ സംഖ്യ 135-ആണ്. അതിൽ നിന്ന് 135 - 73 + 27 ആക്കാം. മൈനസിനെ നമുക്ക് പ്ലസ് ആക്കി മാറ്റാം. 73-ഉം 27 എത്രയാണ്? 100-ആണ്. അപ്പോൾ 135-ന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 35 കിട്ടും. ഇനി 37 - 1.5 - 0.5. അപ്പോൾ 37 - 1.5 - 0.5 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 2-ആണ് കിട്ടുക. 1.5-യോട് 0.5 കൂട്ടിയാൽ 2-അല്ലേ. അപ്പോൾ 37 - 2 35. 298 - 4.5 - 3.5. അപ്പോൾ 298 - 4.5 + 3.5. അതായത് എല്ലാ മൈനസിനെയും നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? എല്ലാ മൈനസിനെ അല്ല, 2 സംഖ്യകൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് മൈനസിനെ നമ്മളിങ്ങോട്ട് പ്ലസ് ആക്കി മാറ്റുന്നു. 4.5 + 3.5. അപ്പോൾ 298 - 4.5 + 3.5 എത്രയാണ്? 8-ആണ്. അപ്പോൾ 298 - 8 290. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. അതായത് x minus y minus z is equal to x minus y plus z. y plus z. അതായത് മൈനസിനെ നമ്മൾ എന്താക്കി മാറ്റി പ്ലസ് ആക്കി മാറ്റി. ലാസ്റ്റത്തെ രണ്ട് മൈനസിനെ നമ്മൾ പ്ലസ് ആക്കി മാറ്റിയതിന് ശേഷം ആദ്യത്തെ സംഖ്യയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തു. അത്രയേ ഉള്ളൂ, ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസിയായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.